ഇവിടെ ഹൈന്ദവ സമൂഹം ജീവിക്കുന്നു. നിങ്ങൾ അവരോട് ചോദിക്കുക, എന്താണ് ഋഗ്വേദം, എന്താണ് സാമവേദം, എന്താണ് അഥർവവേദം, എന്താണ് യജുർവേദം, ചതുർവേദങ്ങൾ എന്താണ്? ബാലാ ജോസഫേ നീ കണ്ടിട്ടുണ്ടോ? സുബ്രഹ്മണ്യ സുരേഷേ നീ കണ്ടിട്ടുണ്ടോ? ബാലകൃഷ്ണ നീ വേദം കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല എന്നാണ് മഹാഭൂരിപക്ഷത്തിന്റെയും മറുപടി. കണ്ടിട്ട് പോലുമില്ല. പിന്നെയല്ലേ വായിക്കുന്നത്? കണ്ടിട്ട് പോലുമില്ല. ഋഗ്വേദം കാണാത്ത കോടിക്കണക്കിന് ഹൈന്ദവരുണ്ട് ഈ രാജ്യത്ത്. എന്താ ഋഗ്വേദം അറിയില്ല, എന്താണ് യജുർവേദം അറിയില്ല, എന്താണ് സാമവേദം അറിയില്ല, എന്താണ് അഥർവവേദം അറിയില്ല. 108 സുപ്രധാനമായ ഉപനിഷത്തുകളിൽ ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത് എന്താ അറിയില്ല, പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അതിന്റെ ആശയങ്ങൾ എന്താ അത് താരതമ്യ പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ല. അതിന്റെ ശരിതെറ്റുകളെ വിലയിരുത്തിയിട്ടില്ല. അത് പറയുന്ന വൈയക്തികമോ വൈദേശികമോ രാഷ്ട്രീയമോ രാഷ്ട്രാന്തരീയമോ വിശ്വാസ കർമ്മ ആചാര ജീവിത രംഗങ്ങളിലൊന്നും അതിനെ പിന്തുടരാൻ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരും സന്നദ്ധരല്ല, സന്നദ്ധരായിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ. ഓൾഡ് ടെസ്റ്റമെന്റ് പഴയ നിയമവും പുതിയ നിയമവും പിന്നെ അവസാനമിറങ്ങിയ ഒടുവിലത്തെ നിയമം വിശുദ്ധ ഖുർആൻ, ഇതൊന്നും പഠിക്കാൻ ആളുകൾ സന്നദ്ധരായിട്ടില്ല. ലോകത്ത് ഇന്തോനേഷ്യയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിംകളുള്ള രാജ്യം. ഇന്തോനേഷ്യയാണ് മുസ്ലിംകൾ പിന്നീട് രണ്ടാം ഭൂരിപക്ഷമായി അറിയപ്പെടുന്ന രാജ്യം. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ. ഇന്തോനേഷ്യ പിന്നെ ഇന്ത്യയാണ്. എന്തുകൊണ്ട്? 87% വരുന്ന ഹൈന്ദവരുള്ള ഈ രാജ്യത്ത് എങ്ങനെ പ്രിയപ്പെട്ടവരെ രണ്ടാം ഭൂരിപക്ഷ രാജ്യമായി ഇത് മാറി? ഈ മതം എങ്ങനെ ഇവിടെ പ്രചരിച്ചു? ഈ മതം എങ്ങനെ ആളുകൾക്കിടയിൽ സ്ഥാനമുണ്ടായി? ഈ മതം എങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ സ്വീകാര്യത നേടി? ഈ മതത്തിന് ഇത്രയേറെ അനുയായികൾ എന്തുകൊണ്ട് ഈ രാജ്യത്തുണ്ടായി? അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. മാലിക് ബിൻ ദീനാറും കൂട്ടരും ഇന്ത്യയിലേക്ക് രംഗപ്രവേശനം ചെയ്തു, കൈനീട്ടി ഈ രാജ്യത്തിലെ ആളുകൾ സ്വീകരിച്ചു. അവർ ചോദിച്ചു, നിങ്ങൾക്ക് ആരാധനാലയം വേണമോ? നിങ്ങൾക്കതിന് സ്ഥലം വേണമോ? ഞങ്ങൾ അനുവദിച്ചു തരാം. നിങ്ങൾക്ക് പ്രബോധനത്തിന് അവസ്ഥ വേണമോ? ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാം. നിങ്ങൾക്ക് പലർക്കും, നിങ്ങൾ അവിവാഹിതരാണ്, നിങ്ങൾക്ക് വിവാഹം കഴിക്കണമോ? ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ കല്യാണം കഴിച്ചു തരാം. അവര് കാണിച്ച സഹിഷ്ണുത, അവര് കാണിച്ച വിശാലത, അവരിത് സ്വീകരിക്കാൻ ശ്രമിച്ച ശ്രമം, അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ പ്രബോധനം നടന്നു. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ആളുകൾ അത് ശ്രദ്ധിച്ചു. അതിന്റെ വിശ്വാസങ്ങളെയും ജീവിത രീതികളെയും കച്ചവടങ്ങളിലും പെരുമാറ്റങ്ങളിലും നിലവാരങ്ങളിലും വസ്ത്രധാരണങ്ങളിലും സംസാരങ്ങളിലും ഇടപെടലുകളിലും എല്ലാം ആളുകൾ ശ്രദ്ധിച്ചു പോന്നു. അങ്ങനെ മഹത്തരമേറിയ ഒരു മതത്തിന്റെ അനുയായികളാകാൻ ആളുകളെ സന്നദ്ധരായി. അങ്ങനെ അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന വിശാലമായ മുസ്ലിം രണ്ടാം ഭൂരിപക്ഷ രാജ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനമൊരുങ്ങുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ വസ്തുത നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഞാൻ പറഞ്ഞു, ഹൈന്ദവ സമൂഹം ഇതോ ശബരിമലയിലേക്ക് പോകുന്നു, തീർത്ഥാടന സമയമാണ്. ഹജ്ജിന് പോകുന്നു മുസ്ലിമീങ്ങൾ, തീർത്ഥാടന സമയമാണ്. ആഘോഷങ്ങളും ആചാരങ്ങളും മനുഷ്യന്റെ ജീവിതത്തെ നിർമ്മലമാക്കുകയും സ്വഭാവത്തെ പരിശുദ്ധപ്പെടുത്തുകയും ഇടപാടുകളെ ക്ഷേമമാക്കി തീർക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. പക്ഷേ മതം എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ഏത് മതത്തെ സംബന്ധിച്ചാണ് പഠിക്കേണ്ടത്? മനുഷ്യനിർമ്മിതമായ മതങ്ങൾ, ദൈവീകമായ മതം, മനുഷ്യ സമൂഹത്തിന് മുഴുവനും ഉപകാരപ്പെടുന്ന പ്രോജ്വലമായ മതം, ചാജുല്യമാനമായ മതം, പ്രകാശമൂരിതമായ മതം, അവ്യക്തതകളില്ലാത്ത മതം, ക്ഷമാലുക്കളുടെ കൂട്ടായ്മ സൃഷ്ടിക്കുന്ന മതം, സുന്ദരമായ സ്വഭാവങ്ങൾക്ക് മേച്ചിൽപുറങ്ങൾ സൃഷ്ടിക്കുന്ന മതം, എവിടെ പോയാ മതം? ആ മതം ഇന്നെവിടെ? ദൈവം അവതരിപ്പിച്ചു എന്നുറപ്പുള്ള ആ മതം എവിടെ? ആ വിശ്വാസം എവിടെ? ആ ആചാരം എവിടെ? ആ അനുഷ്ഠാനം എവിടെ? ആ ജീവിത രീതി എവിടെ? ആ കർമ്മ പദ്ധതി എവിടെ? അത് നന്യമായി. ഇന്ന് കലാപമാണ്, ഇന്ന് സംഘട്ടനമാണ്, ഇന്ന് സംഘർഷമാണ്. ആളുകൾക്കിടയിൽ അസ്വസ്ഥതയാണ്, കണ്ടുകൂടായ്മയാണ്, ഭയപ്പാടുകളാണ്, സംശയങ്ങളാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന വസ്തുതയിലേക്ക് ഈ സമയത്ത് നാം കടന്നു പോകണം.
മതം പഠിക്കാൻ സിനിമ കണ്ടാ പറ്റുമോ? പോരാ. മതം പഠിക്കാൻ മാ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചാ മതിയോ? പോരാ. മതം പഠിക്കാൻ ക്രിക്കറ്റ് കണ്ടാ മതിയോ? പോരാ. മതം പഠിക്കാൻ മതഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കണം. പൂർവകാല മതാചാര്യന്മാർ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ വെട്ടിത്തുറന്നതെന്ന സുന്ദരമായ മതത്തിന്റെ വൈത്താരയിലൂടെ ഉന്നതമായ സഞ്ചാരം തുടങ്ങണം. അപ്പോഴേ മതം പഠിക്കാൻ കഴിയുള്ളൂ. മതം പഠിക്കാൻ കഴിയുന്നത് അപ്പോഴാണ്. എന്താണ് മതം എന്നറിയണമെങ്കിൽ മതം അവതരിപ്പിച്ച ദൈവത്തിന്റെ ഗ്രന്ഥം, ദൈവീകമായ ഗ്രന്ഥം, അവ്യക്തതകളില്ലാത്ത ഗ്രന്ഥം, സുന്ദരമായ ഗ്രന്ഥം, വർഗീയത തൊട്ടുതിണ്ടിയിട്ടില്ലാത്ത ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ സുന്ദരമായ ഭൂമികയിലേക്കുള്ള പ്രയാണം ആരംഭിക്കാനാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടുമല്ല, സർവോപരി 714 കോടി ജനങ്ങളോടും, പാശ്ചാത്യരോട്, പൗരസ്ത്യരോട്, കറുത്തവരോട്, വെളുത്തവരോട്, ജാതീയതയുടെ, ദേശത്തിന്റെ, വർണ്ണത്തിന്റെ പേരിൽ സംഘട്ടനം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ലോകത്തോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ മതഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. അലിഫ് ലാം റ കിതാബൻ അൻസല്ലാഹു ഇലൈക ലിതുഖ്രിജ الناس من الظلمات الى النور. അലിഫ് ലാം റ കിതാബൻ അൻസല്ലാഹു ഇലൈക ലിതുഖ്രിജ الناس من الظلمات الى النور. ദൈവത്തിങ്കൽ നിന്നിതാ നിങ്ങൾക്കൊരു ഗ്രന്ഥം വന്നിരിക്കുന്നു. ആകാശഭൂമികളെ കണ്ടോ, സൂര്യന്റെ ശോഭ മങ്ങി, അങ്ങ് ചക്രവാളങ്ങളിലേക്ക് അത് കടന്നു പോകുമ്പോ സൂര്യൻ അതിന്റെ ശോഭ പരത്തി, പിന്നെ അതിന്റെ ചെന്താമര പോലെ അതിന്റെ ശോഭ പരത്തി അസ്തമിക്കുമ്പോ അതിന് സൃഷ്ടിച്ചതിന്റെ പിന്നിലൊരു സിട്ടാവ്, ആ സിട്ടാവ് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം മാനവതയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. ഓം അസതോമാ സദ്ഗമയാ തമസോമാ ജ്യോതിർഗമയാ മൃത്യോർമാ മൃദംഗമയാ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അസതോമാ സദ്ഗമയാ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ദൈവമേ നീ എന്നെ കൈപിടിച്ചുയർത്തണം. അസത്യത്തിന്റെ ലോകത്തു നിന്നും സത്യത്തിന്റെ പ്രയാണം, അത് മനുഷ്യന്റെ പ്രാർത്ഥനയുടെ പൊരുളായി, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നുള്ള പൊരുളായി. ഓം അസതോമാ സദ്ഗമയാ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ദൈവമേ, തമസോമാ ജ്യോതിർഗമയാ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് ഘോരമായ ഇരുട്ടിൽ നിന്ന് പ്രശാന്ത സുന്ദരമായ പ്രകാശത്തിന്റെ വൈദ്യ ിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ചുയർത്തേണമേ എന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇരുട്ടുണ്ട്, ഒരുപാട് ഇരുട്ടുകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മൾ പറയുന്നു, അലിഫ് ലാം റ കിതാബൻ അൻസല്ലാഹു ഇലൈക ലിതുഖ്രിജ الناس من الظلمات الى النور. ദൈവം ഒരു ഗ്രന്ഥം അവതരിപ്പിക്കുകയാണ്. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താ? അത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ആ ഗ്രന്ഥത്തിൽ ഇരുട്ടുണ്ടോ? ആ ഗ്രന്ഥമനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ അയാൾ ഇരുട്ടായി പോവോ? ഇല്ല, ഒരിക്കലും ഇല്ല, മറിച്ച് അയാൾ പ്രകാശത്തിലേക്ക് എത്തിപ്പെടും. അല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇരുട്ടിൽ നിന്ന് സുന്ദരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോകുന്ന ദൈവീക ഗ്രന്ഥം. മനുഷ്യന് ഉപകാരമില്ലാത്ത എന്തെങ്കിലും ഒരു വാചകം ഖുർആനിലുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇല്ല, ആർക്കും തുറന്ന പുസ്തകം പോലെ ചൂണ്ടിക്കാണിക്കാം. ഇതാ ഖുർആനിൽ മാനവ പുരോഗതിക്ക് വിരുദ്ധമായി ഇന്ന കാര്യമുണ്ട് എന്നൊരാൾക്ക് ചൂണ്ടിക്കാണിക്കാം. എന്റെ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് അതിന് കഴിവുന്നതിന്റെ ഇടമുള്ള ആർക്കും വിശുദ്ധ ഖുർആൻ മാനവതക്കെതിരായി സംസാരിക്കുന്നു എന്ന് ഒരൊറ്റ വാചകം, ഒരു സെന്റൻസ് അല്ല, ഒരു ഒരൊറ്റ അക്ഷരം ഒരറപ്പ് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ഒരക്ഷരം പോലും മാനവികർക്കെതിരായി ഖുർആൻ സംസാരിച്ചിട്ടില്ല. മനുഷ്യകുലത്തോട് തീർത്ത് സംസാരിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. തീർത്ത് സംസാരിച്ചു എല്ലാ വിഷയങ്ങളും. ദൈവം മനുഷ്യരോട് സംസാരിച്ച ഗ്രന്ഥം. മാനവന്റെ വാചകം അതിലില്ല. മനുഷ്യനല്ല അത് അവതരിപ്പിച്ചിട്ടുള്ളത്, ദൈവത്തിങ്കിൽ നിന്നാണ്. നോക്കൂ, തീർച്ചയായും നാം ഇതിനെ, തീർച്ചയായും ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് നാം ആണ്. നാം തന്നെ ആ ഗ്രന്ഥത്തെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ 15 നോക്കൂ. വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം 15-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിലും 9-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ച് നാമാണ്, നാം അതിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഈ സമൂഹം എന്തുകൊണ്ടാണ് നന്നാവാത്തത്? മനുഷ്യകുലം എന്തുകൊണ്ടാണ് നന്നാവാത്തത്? മനുഷ്യകുലം നന്നാവാത്തത് മനുഷ്യർ വേദം പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ചോദ്യം, അതൊരു കവി 2 വരികളിലൂടെ ഇങ്ങനെ പറഞ്ഞു, വേദം പഠിക്കാത്തതെന്തൊടോ ദുർജനം,
മാറി നോക്കൂ വേദം പഠിക്കാത്ത ദന്തടോ ദുർജനം മൂടിക്കിടക്കയോ മർത്യന് മാനസം വേദം പഠിക്കാത്ത ദന്തടോ ദുർജനം മൂടിക്കിടക്കയോ മർത്യന് മാനസം വേദം എന്താ മനുഷ്യർ പഠിക്കാത്തത് എന്താടോ ഒരു വേദം പഠിക്കാത്തത് മർത്യന്റെ മാനസം മൂടി വെച്ചിരിക്കുകയാണോ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ മനുഷ്യരെ നിങ്ങൾ എന്തുകൊണ്ടാണ് വേദം പഠിക്കാത്തത് നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ നിങ്ങൾ എന്തുകൊണ്ടാ വേദത്തെ പറ്റി ചിന്തിക്കാത്തത് നിങ്ങൾ എന്തേ വേദത്തിലേക്ക് പ്രവേശിക്കാത്തത് നിങ്ങൾ എന്തേ വേദം പഠിക്കാത്തത് വേദം പഠിക്കാത്തത് എന്തടോ ദുർജനം മൂടിക്കിടക്ക മാനസം എന്താ അവര് വേദം പഠിക്കാത്തത് എല്ലാവരുടെ വിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യമാണ് നാൽപ്പത്തി